Hello. 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 Hello, ladies hostel. Hello, men's hostel. Men's hostel. Men's hostel. ആണുങ്ങൾക്ക് ladies hostel എന്താ കാര്യം? ഞങ്ങൾ മെൻസ് ഹോസ്റ്റലിലെ കുറെ ആൾക്കാർ ലേഡീസ് ഹോസ്റ്റലിലോട്ട് വരട്ടെ എന്ന് ചോദിക്കാനാണ്. എന്തിനെ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോണ്ടിരിക്കാല്ലോ, ഒരു സുഖം. ഹേയ്, ആരാ നീ? ഉൻ പേരെന്താ? അങ്ങ വന്ന് അടിച്ചിന്റെ പല്ല് താഴെയിടും. എടാ കളുതെ. കളുതെ ഉന്റെ അപ്പ പാട്ടൻ. അണ്ണാച്ചി വണക്കം. നീ ആർക്കാ? ഞാൻ ഒരു ടൂറിസ്റ്റ്. ആ കേരളത്തിലെ എല്ലാ ലേഡീസ് ഹോസ്റ്റലും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ലേഡീസ് ഹോസ്റ്റലും സന്ദർശിക്കാൻ വന്ന ഒരു പാവൻ ടൂറിസ്റ്റാണ്. ഈ ലേഡീസ് ഹോസ്റ്റലിലെ പെണ്ണുങ്ങളുടെ സുഖ സൗകര്യങ്ങളെ അന്വേഷിക്കാൻ ഗവൺമെന്റ് എന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ സുഖമാണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ സുഖം കൊടുക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാകാം. അച്ഛല ചൂടാകണ്ട. പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ഡോക്ടറെ കാണിച്ചിട്ട് സുഖമാക്കാനുള്ള ഒരു ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ പെൺകുട്ടികൾക്കൊക്കെ സുഖമാണോ? പിന്നെന്താണ്? ഇവിടുത്തെ വാർഡനെ ഒന്ന് കാണാൻ പറ്റുമോ? വാർഡൻ കാണാൻ പറ്റില്ല. വാർഡന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇല്ല. കടുവ ഭാർഗവി. എന്താണ്? വാർഡനല്ലാതെ മറ്റാരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ വാർഡന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെയുള്ള ഒരു പൂച്ചയെ പോലും കാണാൻ പറ്റില്ല. ഇവിടെ പൂച്ചകളുണ്ടോ? പൂച്ച ഞാൻ ചുമ്മാ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞല്ലേ. ശരി, കടുവ ഭാർഗവി ഇപ്പൊ എന്ത് ചെയ്യുന്നു? കടുവ ഭാർഗവി അവർക്ക് മാഡം കുളിച്ചോണ്ടിരിക്കാണ്. കുളിച്ചോണ്ടിരിക്കുന്ന ആ കാണാൻ പറ്റുമോ? വെറുതെ കൊതിപ്പിക്കരുത് മനുഷ്യനെ. എന്ത് കുളിച്ചോണ്ടിരിക്ക കാണാന്ന് പറഞ്ഞിട്ട്. ഇയാളാര്? എന്റെ പെർമിഷൻ ഇല്ലാതെ ആണുങ്ങൾ അകത്ത് കേട്ടത് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഞാൻ പെൺകുട്ടികളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന ടൂറിസ്റ്റാണ്. പക്ഷേ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടാണെങ്കിലും എനിക്കിപ്പൊ കണ്ടത് ഫസ്റ്റ് ഇയർ ബി എക്ക് പഠിക്കുന്ന മേഴ്സി കുര്യനാണ് കാരണം. ഞാൻ മേഴ്സിയുടെ ഇത് പിന്നെ ഞാൻ മേഴ്സിയുടെ ബ്രദറാണ്. മേഴ്സിയുടെ ബ്രദർ എനിക്ക് അത്യാവശ്യമായിട്ട് മേഴ്സിയെ കൂട്ടിട്ട് ഒന്ന് വീട് വരെ പോകണം. ഒരു രണ്ട് മണിക്കൂറിനായി ഞാൻ തിരിച്ചു വരാം. ഇവിടെ നിന്നും മേഴ്സിയുടെ വീട് തന്നെ പോവാൻ 3 മണിക്കൂർ എടുക്കുമല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങൾ 2 മണിക്കൂറിനകത്ത് എത്തും? എന്നാ 2 മണിക്കൂറിനകം പോവാന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ മേഴ്സിയെ തിരിച്ചുകൊണ്ടാക്കാം. അല്ല മാഡം ഒരു സ്ഥലം പറഞ്ഞോളൂ, ഞാൻ അവിടെ പോയിട്ട് എന്തായാലും എനിക്ക് 2 മണിക്കൂർ മേഴ്സിയായിട്ട് ഒരു കാര്യം സംസാരിക്കണം. അത് ശരിയാ. കാണേണ്ട കാര്യം ഇല്ല. അത് ഞാൻ മേഴ്സിയുടെ ബ്രദറാണ്. എന്റെ പേരാ. പിന്നെ മേഴ്സി എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാൻ പാടില്ല എന്ന് പറയണ്ട. മേഴ്സിയുടെ ബ്രദറിന്റെ പേരെന്താ? അല്ല ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അറിയാം? എന്താണ്? മാഡം അഴുതും പറയല്ലേ, ഞാനൊരു സിഐഡിയാണ്. സിഐഡി? സിഐഡി ആണല്ലേ. സിഐഡിയുടെ പേരെന്താണ്? എന്റെ സതീഷ് നായർ കുര്യൻ. സതീഷ് നായർ കുര്യൻ. സതീഷ് നായർ കുര്യൻ. സതീഷ് കുര്യൻ നായരമ്പലം എന്നാണ് ഫുൾ പേര്. ഞങ്ങൾക്ക് സി ഐ ഡി അല്ലെങ്കിൽ അമ്പലം എന്നുള്ള സാധനം വെക്കാൻ പാടില്ല പേരിന്റെ കൂടെ. അപ്പൊ ഈ സതീഷിന്റെ കുര്യന്റെ ഇടയ്ക്ക് നായർ എടുത്ത് കേട്ടി. അതാണ് സതീഷ്. എല്ലാം മനസ്സിലായി. എന്താ മനസ്സിലായി? അല്ലല്ല, നിങ്ങള് മേഴ്സിയുടെ ശരിക്കുള്ള ബ്രദർ ആണെന്ന് മനസ്സിലായി. നിങ്ങൾ ആ വിസിറ്റേഴ്സ് റൂമിൽ ഇപ്പൊ ഇരുന്നോളൂ. മിസ്റ്റർ സതീഷ് നായർ കുര്യൻ അല്ലേ. ഞാൻ മേഴ്സിനെ ഇപ്പൊ വിളിക്കാം. മേഴ്സിയെ വിളിക്കാം അല്ലേ. പോകോളൂ. ഞാൻ പോവാം. മാഡത്തിന്റെ പേര്? പോടോ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. മേഴ്സി. ആരാണ് ഞാൻ? അല്ല ബ്രദർ. മാഡം അവൻ എന്റെ ആരുമല്ല. അത് ശരി. പിന്നെ മാഡം ഞാൻ പറയാം, കോളേജിൽ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് 3 പേര് മേഴ്സിയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വഴി പോകുമ്പോ പുറകെ നടക്കുക, കമന്റ് അടിക്കുക, തലേ കൂടെ പൂ എറിയുക. ശല്യം സഹിക്കാതെ വന്നപ്പോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ എസ് ഐ പറഞ്ഞതിനനുസരിച്ച് 3 പേരോടും ഇവിടെ വരാൻ പറഞ്ഞ് കത്തയച്ചത് ഞങ്ങളാ. അതെ മാഡം, എസ് ഐ പറഞ്ഞിട്ട് മേഴ്സി ഇവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തയച്ചത്. 3 പേരും ഇവിടെ എത്തിയോടെ എസ് ഐ വന്ന് അറസ്റ്റ് ചെയ്തു. അതെ, വെരി ഗുഡ് ഐഡിയ, വെരി ഗുഡ് ഐഡിയ. രണ്ടാമത്തെ പോവാല്ലോ. നമുക്ക് പോവാം, നമുക്ക് പോവാം. ഈ കടുവ ഭാർഗവി എന്ന് പറഞ്ഞ ആരാണ്? ഈ കടുവ ഭാർഗവി എന്താ കാര്യം? അത് ഞാൻ കടുവയോട് നേരിട്ട് പറഞ്ഞു. ഈ കടുവ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് ഇവിടുത്തെ സ്റ്റുഡൻസിന് സിനിമ കാണാൻ പോലും അനുവദിക്കുന്നില്ല, കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണോ?
അവർ സോപ്പിടാൻ എന്താ ഒരു വഴി? സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മളാരാ മനസ്സിലായില്ല. നമ്മൾ ആരുമില്ല, ഞാനാണ് ഇവിടുത്തെ വാർഡൻ. അതെ, അവിടെ സെക്യൂരിറ്റി ആണ് പറഞ്ഞ മാഡത്തിന്റെ പേര് കടുവ പാർക്കുകയാണെന്ന്. നിങ്ങൾ വന്ന കാര്യം പറയണം മിസ്റ്റർ. അതെ, ഫസ്റ്റ് ഇയർ ബി എക്ക് പഠിക്കുന്ന മേഴ്സി കുര്യനെ എനിക്കൊന്ന് കാണണം. മേഴ്സിയുടെ ആരാണ് നിങ്ങൾ? ഞാൻ മേഴ്സിയുടെ ബ്രദറാ. ബ്രദറിന്റെ പേരെന്താ? ബ്രദറിന്റെ പേര് മേഴ്സി കുര്യന്റെ ബ്രദർ ആവുമ്പോ ജേഴ്സി കുര്യൻ. അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഉണ്ട് ആ ബ്രദറിന്റെ ഒരു പാഴ്സി കുര്യൻ, മേഴ്സി ജേഴ്സി പാഴ്സി. മേഴ്സിയെ കാണേണ്ട കാര്യം അത്. പിന്നെ മേഴ്സിയുടെ അപ്പച്ചൻ കുര്യൻ സാറല്ലേ? കുര്യൻ സാറ്, കുര്യൻ സാറിന് നല്ല സുഖമില്ല, അവിടെ തൃപ്രയാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, സാധാരണയായിട്ട് സ്വന്തം അപ്പച്ചനെ നിങ്ങളൊക്കെ കുര്യൻ സാർ എന്നാണ് വിളിക്കുന്നത്? ന്യായമായ ചോദ്യം, ന്യായമായ ചോദ്യം. അതെ, സംഗതി ഞങ്ങളുടെ അപ്പച്ചനാണെങ്കിലും ഞങ്ങൾ ബഹുമാനം കൊണ്ട് കുര്യൻ സാർ, കുര്യൻ സാർ എന്നാണ് പറയുന്നത്. വീട്ടിലാണെങ്കിൽ അപ്പച്ച സാറേ, അപ്പച്ച സാറേ എന്ന് വിളിക്കുക. പിന്നെ മേഴ്സിയെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് എന്റെ കൂടെ ഒന്ന് വിട്ടുതരണം. ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ. ശരിയാ, ശരി. നിങ്ങൾക്ക് എവിടെയാണ് ജോലി? ഗൾഫിലാ. ഗൾഫിൽ എവിടെ? അത് തീരുമാനമായിട്ടില്ല, പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഈ സതീഷ് നായർ കുര്യൻ എന്ന് പറയുന്ന ആള് ആരാണ്? പറഞ്ഞൂടെ, എനിക്കറിയില്ല. സതീഷ് നായർ കുര്യൻ ആണ് മേഴ്സിയുടെ വേറൊരു ബ്രദർ. ഇവിടെ മേഴ്സിയെ കാണാൻ വന്നിട്ടുണ്ട്. മിസ്റ്റർ നായർ കുര്യൻ, മിസ്റ്റർ സതീഷ് നായർ കുര്യൻ. യെസ് മാഡം. ഈ ബ്രദറിനെ അറിയില്ല എന്നാ ആ ബ്രദർ പറയണത്? ഈ ബ്രദറിന്, ഈ ബ്രദർ മനസ്സിലായോ? മാഡം, ഇവൻ ബ്രദറല്ല ക്രിതറല്ല, ഇവന്റെ ജോലി എന്നറിയാ? കരിങ്കരങ്ങ രസായനം എന്ന് പറഞ്ഞിട്ട് തെരുവ് പട്ടികളെ തല്ലിക്കൊന്ന് ഇവിടെ എണ്ണയിലിട്ട് പയറ്റി വൃത്തികെട്ട മരുന്ന് വെക്കുന്ന റാസ്കലാണ് കരിങ്കരങ്ങ. ഇവന്റെ പേര് ബൾബ് രാജപ്പൻ. ബൾബ് എവിടെ കണ്ടാലും ഈ ലേഡീസ് ഹോസ്റ്റലിൽ നിറച്ച് ബൾബ് ഉണ്ടല്ലോ, അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ആവശ്യമല്ലാതെ ഇവിടെ ചെലവാക്കണ്ട. ഞാൻ പറയുന്നത് ഒരു ചെലവാകല്ല, മേഴ്സി കുര്യൻ എനിക്ക് കത്തയച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാണ് നിന്നെ വിശ്വസിപ്പിക്കേണ്ടത്? ഞാൻ പറയുന്നത് മേഴ്സി വരട്ടെ, മേഴ്സി തീരുമാനിക്കട്ടെ. എന്ത് തീരുമാനിക്കട്ടെ? മേഴ്സിക്ക് എന്നാണ് ഇഷ്ടമെങ്കിൽ ഞാൻ മാറി തരില്ല, നിന്നാണ് ഇഷ്ടമെങ്കിൽ നീ മാറി തന്നാ മതി. നിന്നാണ് ഇഷ്ടമെങ്കിൽ നീ മാറി തരും, ഞാൻ എന്നാണ് ഇഷ്ടമെങ്കിൽ ഞാൻ മാറി തരില്ല. ഞാൻ നിന്നാണ് ഇഷ്ടമെങ്കിൽ എന്ത് പറ്റി നിനക്ക്? മാഡം, ഞങ്ങള് യഥാർത്ഥത്തില് മേഴ്സിയുടെ രണ്ട് പ്രദേശമാണ്. ഞങ്ങള് വളരെ അകന്ന് താമസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചായ ഇല്ലാത്തത്. കൊച്ചിലെ തന്നെ മേഴ്സിയുടെ അച്ഛനും അമ്മയും മരിച്ചു വീണു. പിന്നെ അവൾക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഞങ്ങളായിരുന്നു മാഡം. ഈ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. അതിന്റെ പാട് നീ കാണിച്ചു കൊടുക്കുക. സാരമല്ല, പിന്നെ കാണിച്ചാ മതി. മാഡം, എന്നും മേഴ്സി ഞങ്ങളുടെ താരാട്ട് പാട്ട് കേട്ടോണ്ടായിരുന്നു ഉണർന്നു വരുന്നത്. അല്ല പാടാ. മേഴ്സി വാവോ, മേഴ്സി വാവോ, മേഴ്സി ആരാരിരോ, മേഴ്സി ആരാരിരോ. തമിഴിലെ ഒരു താലാട്ട് ഇരിക്കും, അത് അറബിക്കടലോറം. വരുന്ന അഞ്ചെട്ട് ഗുണ്ടകളുമായി ചെറുതായി ഒന്ന് ഏറ്റുമുട്ടേണ്ടി വന്നു, അതുകൊണ്ടാണ് എത്താൻ വൈകിയത്. ഒന്ന് രണ്ട്, ഇനി ഒരാൾ കൂടി വരാനുണ്ടല്ലോ. എന്റെ കൈ തരിക്കുന്നു, ഇങ്ങോട്ട് മാറി നിൽക്കണം. പോവാലന്മാർ രണ്ടുപേരും ഞാൻ ഇതുവരെ പൂവാലനായിട്ടില്ല സാർ. സാർ, മേഴ്സി കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. അറിയാം, പോലീസുകാർക്ക് ഇടിമിടുക്ക് മാത്രമല്ല തലമിടുക്ക് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. മേഴ്സി കുര്യൻ നിനക്കൊക്കെ കത്തയച്ചതിന്റെ പുറകിലുള്ള ബുദ്ധി എന്റെയാണ്. നീ ഇങ്ങോട്ട് മാറിക്കട പോവാലാ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ മേഴ്സി കുര്യന്റെ പുറകെ നടന്ന് കമന്റ് അടിക്കുന്ന പൂവാലനാരാണ്? ആണല്ലേ. അപ്പോ ഉമ്മതരണം ഉമ്മതരണം എന്ന് പറഞ്ഞ് കത്തയക്കുന്ന ആരാണ്? അത് ഇയാളാണ്. നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? നിർബന്ധം. അപ്പോ മതിലിന്റെ മുകളിൽ കൂടി പൂ പറയുകയും അകത്തുവാ അകത്തുവാ എന്ന് പറയുകയും ചെയ്യുന്ന പൂവാലനാണ് ഇനി വരാനുള്ളത് അല്ലേ? കംപ്ലൈന്റ് എന്റെ കയ്യിൽ കിട്ടിയത് നന്നായി. സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ സാറിന്റെ കയ്യിലായിരുന്നെങ്കിൽ ഇവിടെ ആകെ തവിട് പൊടിയായാൽ. കേട്ട് കാണും സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ സാറിനെ പറ്റി. അതായത് ഒറ്റ നോട്ടത്തിന് കെ ഡി ദാമുവിനെ മൂത്രമൊഴിപ്പിച്ചവനാ സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ സാർ. ആ മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാണോ? വെരി ഗുഡ് മാഡം. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇവന്മാർ കല്യാണം കഴിച്ചാൽ ഒരു പ്രയോജനമില്ലാതെ ആ രീതിയിൽ ഞാൻ അഞ്ചു തരാം. എനിക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഒരു അന്വേഷണത്തിന് പോയാൽ സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്ന് വീരഭദ്ര സാറിന് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ആണുങ്ങളൊക്കെ അവിടെ പോയി പറ്റി, മേശ ഒഴിച്ച് പെണ്ണുങ്ങൾ അവിടെ പോയി പറ്റി. ആണും പെണ്ണും കെട്ടവന്മാർക്ക് എവിടെയെങ്കിലും ഇപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കും. ഈ പൂവാലന്മാരെ അകത്താക്കിയത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല, പൂവാലന്മാർ പിന്നെയും പിന്നെയും വരും. ഒരിക്കലും നശിക്കാത്തൊരിനമാണ് ഈ പൂവാല വംശം, ആഫ്രിക്കൻ പായൽ പോലെ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മേഴ്സിയെ ഞാൻ പ്രണയിക്കാം. മേഴ്സി, ഈ പൂവാലന്മാർ അകത്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ? ഇല്ല സർ. വരണം, എന്നും വരണം. പോലീസ് സ്റ്റേഷൻ സ്വന്തം വീട് പോലെ കണക്കാക്കണം. ഞാൻ മേഴ്സിക്ക് തരാനായി ഒരു സ്നേഹോപഹാരം വാങ്ങിച്ചത് ജീപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ നിൽക്കും, ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ ഞാനൊരു അന്തനാണ്, അയ്യോ ഞാനൊരു അന്തനാണ്, അയ്യോ ഞാനൊരു അന്തനാണ്. അയ്യോ നിങ്ങൾ കാള് തെറ്റിപ്പോയി. കണ്ണു കാണാത്ത ഞാൻ എങ്ങനെയാണ് ശല്യപ്പെടുന്നത്? എങ്ങനെയാണ് പൂവ് എറിയുന്നത്? ഈ അഭിനയൊന്നും ഇവിടെ വേണ്ട. കണ്ണു കാണാത്ത തോന്നില്ലല്ലോ. ഞാൻ തെളിയിക്കാം. ഇപ്പോ ഈ മേശപ്പുറത്തിരിക്കുന്ന ഫോൺ സാറിന് കാണാമല്ലോ. എനിക്ക് കാണാൻ പറ്റും. അന്ധനായ നിനക്ക് ഈ ലേഡീസ് ഹോസ്റ്റലിനുള്ള എന്താ കാര്യം? അയ്യോ ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ഞാൻ വിചാരിച്ചേ ആര്യഭവൻ ഹോട്ടലാണ്. ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ നല്ല ദോശ ചുട്ട പണം, എന്നാ രണ്ട് ഇഡ്ഡലി കഴിച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ച അകത്ത് കയറിയാണ്. തല വഴി മൂടി പോസിറ്റാണോ ദോശ എല്ലാം വേണ്ടി ഇഡ്ഡലി കഴിക്കുന്നത്? സാറേ അതെ, ഞാനൊരു അന്ധനാണെന്ന് ആരും അറിയാതിരിക്കാൻ. ഓ അത് ശരി. മാഡം ഇവന്റെ അന്ധത ഒരു ഓപ്പറേഷനും ഒന്നുമില്ലാതെ ഞാൻ മാറ്റിത്തരാം. അതിന് ചെറിയൊരു വേല ഉണ്ട്, വേണ്ട വേണ്ട. അന്ധനായ നീ ഞാൻ അടിച്ചപ്പോ എങ്ങനെ ഒഴിഞ്ഞു? ഒഴിഞ്ഞതല്ല, തല ചൊറിയാൻ കുനിഞ്ഞതാ. സാർ അടിച്ചായിരുന്നു തല ചെറിയാൻ? സാറേടാ കുനിയണേ. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇടിക്കാനുള്ള അധികാരം പോലീസിന് മാത്രമുള്ളതാണ്, മനസ്സിലായ? ഞാൻ ഇടിക്കും, എന്തൊരു മുതുക. പറയടാ, കൈമാറ്റടാ, മുഖം മാറ്റടാ, എടാ കൈമാറ്റടാ, എടാ മുഖം മാറ്റടാ, മാറ്റടാ. സാർ വീരഭദ്ര സാർ, സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്ര സാർ.